ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 34 അർജുന വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന മണി. ഇവിടെ നമ്മളൊരു വേറൊരു വിഷയത്തിലേക്ക്, അഥർവവേദത്തിലെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചെടിയെപ്പറ്റിയും അതിൽ നിന്ന് കിട്ടുന്ന മരുന്നിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കറുകപ്പുല്ലിനെ പറ്റിയാണ്. ഇവിടെ വേറൊരു ഔഷധത്തെപ്പറ്റി പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനെക്കാട്ടി മുമ്പിൽ തന്നെ പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം കുറച്ചും കൂടിയും ആയുർവേദം അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് പുതിയത് പഠിക്കുവാനും ഈ അഥർവവേദത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കുവാനും മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് വിസ്തരിച്ചു കൊടുക്കുവാനും ഉള്ള അവസരങ്ങൾ ഈ അഥർവവേദത്തിൽ ഉണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതും അങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങി വന്ന്, പ്രത്യേകിച്ച് ആയുർവേദം കൈകാര്യം ചെയ്യുന്നവരെല്ലാം ഈ അഥർവവേദത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ പറഞ്ഞ പഠിച്ചതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആയുർവേദത്തിൻ്റെ ഇന്നുള്ള അവസ്ഥയിൽ നിന്നും എത്രയോ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. കാരണം ഇതെല്ലാം വന്നിരിക്കുന്നത് അഥർവവേദത്തിൽ നിന്ന് മറ്റുമാണ്. പക്ഷേ ആധുനിക ആയുർവേദം എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആരെല്ലോ എഴുതി വെച്ച പുസ്തകങ്ങളാണ്. അവരൊന്നും അഥർവവേദം വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. അഥർവവേദം ആരും തോർത്തില്ല. അതിൻ്റെ അകത്താ ഉള്ളതെന്ന് എത്ര ആൾക്കറിയാം, എന്തെല്ലാം ഉള്ളതെന്ന്, അതിൽ എന്തെല്ലാം ഉള്ളതെന്ന് എത്ര പേർക്കറിയാം അറിയില്ല. പിന്നെ ആയുർവേദ ഡോക്ടർമാർക്കും അറിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് അവരെ ശ്രദ്ധ ഇതിലേക്ക് കടന്നു വരുമെന്നും അവർ അതിൽ കൂടുതൽ ഇതിലൂടെ വളരെയധികം മനസ്സിലാക്കാൻ അവർക്കുള്ള അവസരങ്ങളുണ്ടെന്നും, അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ട് ഇതേപോലെ അവർ ഇതിലും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത സൂക്തത്തിൽ, ഈ സൂക്തത്തിലേക്ക്, അതായത് സൂക്തമെട്ടിലേക്ക് കടക്കാം. ഹരി ഓം. അഥർവവേദം സൂക്തം 8, ഋഷി ഭൃഗു അംഗിരസ് ദേവത യക്ഷ്മകുഷ്ടാദി നാശനം ഛന്ദസ് അനുഷ്ടുപ്പ് പങ്ക്തി. ഉദഗാതാം ഭഗവതി വിശ്രുതൗ നാമ താരകേ വീക്ഷേന്ദ്രിയസ്യ മുഞ്ചതാമമധമം പാശമുത്തമം അപേയം രാത്രിഛത്വപോ ഛന്ദ്വഭിക്രിത്വരീ വീരുത്ക്ഷേത്രിയനാശന്യപക്ഷേത്രിയമുച്ഛതു ബെഭ്രാരർജുനകാണ്ടസ്യ യവസ്യ തേ പലാല്യാ തിലസ്യ തിലപിഞ്ചയാ വീരുത് ക്ഷേത്രിയനാശന്യപ്യാ ക്ഷേത്രിയമുച്ഛതു നമസ്തേ ലാംഗലേഭ്യോ നമ ഈശായുഗേഭ്യഃ വീരുത് ക്ഷേത്രിയനാശന്യപാ ക്ഷേത്രിയമുച്ഛതു നമ സനിസ്രസാക്ഷേഭ്യോ നമ സന്ദേശ്യേഭ്യോ നമഃ ക്ഷേത്രസ്യ പദേയേ വീരുത് ക്ഷേത്രിയനാശന്യപ ക്ഷേത്രിയമുച്ഛ. വിശ്രുതി എന്ന കേന്ദ്ര നക്ഷത്രം ഉദിച്ചു. മാതാപിതാക്കളിലൂടെ കിട്ടിയ ക്ഷയം, കുഷ്ഠം, അപസ്മാരം ഇവ അത് ഇല്ലാതാക്കട്ടെ. മാറാരോഗങ്ങൾ ഈ രാത്രിയിൽ നശിപ്പിക്കപ്പെടട്ടെ. ഈ രോഗങ്ങളെ സൂര്യൻ ഗമിപ്പിക്കട്ടെ. അപസ്മാര രോഗമുണ്ടാക്കുന്ന പിശാചി നീ അകന്നു പോകട്ടെ. ഔഷധികൾ ഈ രോഗങ്ങളെ ശമിപ്പിക്കട്ടെ. അർജുന വൃക്ഷത്തിൻ്റെ തണ്ടിൽ നിന്നും കിട്ടുന്ന യവന തവിട്ടം എള്ളിൻ പൂങ്കുലയും ചേർത്ത് നിർമ്മിച്ച മണി നിന്റെ രോഗത്തെ ശമിപ്പിക്കട്ടെ. മാറാരോഗങ്ങൾ ഇല്ലാതാക്കട്ടെ. ഈ രോഗങ്ങൾ ഇല്ലാതാക്കുന്ന കാളകളോടുകൂടിയ കലപ്പയെയും
അതിൻ്റെ മറുഭാഗങ്ങളെയും നമസ്കരിക്കുന്നു. മണ്ണ് മാറ്റി ഉപേക്ഷിക്കപ്പെട്ട കുഴിക്ക് നമസ്കാരം. നിലം പൊത്താറായ ശൂന്യഗൃഹങ്ങൾക്കും നമസ്കാരം. അതിൻ്റെ ഉടമസ്ഥർക്കും നമസ്കാരം. മാറാരോഗങ്ങൾ ഇല്ലാതാക്കുന്ന ഔഷധങ്ങൾ നിന്റെ രോഗത്തെ ശമിപ്പിക്കട്ടെ. ഇവിടെ വിഹൃതി എന്ന ഒരു കേന്ദ്ര നക്ഷത്രം ഉദിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ ഉദിക്കുക എന്ന് പറയുന്നത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ചില രോഗങ്ങൾക്കെല്ലാം ജ്യോതിഷവുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട്, സൂര്യൻ ഉദിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ഒരു പ്രത്യേക പൊസിഷനാണ്. അതേപോലെ തന്നെ ചില നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക സ്ഥാനങ്ങളിൽ വരുമ്പോൾ, ഇത് കേന്ദ്ര നക്ഷത്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് അസ്ട്രോണമിയായിട്ടെല്ലാം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ഇവിടെ പറയുകയാണ്. മാതാപിതാക്കളിലൂടെ കിട്ടിയ ക്ഷയം, കുഷ്ഠം, അപസ്മാരം ഇവ അത് ഇല്ലാതാകട്ടെ. മാതാപിതാക്കളിലൂടെ കിട്ടിയ രോഗങ്ങൾ, മാതാപിതാക്കളിലൂടെ കിട്ടിയ രോഗങ്ങൾക്ക് ഇന്നെന്താണ് പറയുക? ജനിതക രോഗങ്ങളും അതിൽ പെടും. ഇപ്പൊ അപസ്മാരെല്ലാം ജനിതക രോഗമാണ്. ക്ഷയവും കുഷ്ഠവും എല്ലാം ജനിതകം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഉണ്ടാകാൻ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന രോഗങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുക. ഏറ്റവും അടുത്ത് നമ്മൾ ഇടപഴകുന്നത് മാതാപിതാക്കളാണല്ലോ. ആ നിലയിലും കാണാം, ജനിതക രോഗം അപസ്മാരം മാരിയുള്ളതെല്ലാം ജനിതകമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അത് മാത്രമല്ല, ജനിതക ഘടന അനുസരിച്ച് ചില രോഗങ്ങളൊന്നും വരില്ല. ചില രോഗങ്ങൾ പെട്ടെന്ന് ശരീരത്തെ ബാധിക്കും. ഉദാഹരണമായിട്ട് മഴ അതിലേ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തലയിലൊന്നും വീഴണ്ട, അതിലേ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തുമ്മാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അത് അവൻ്റെ ജനിതക പ്രകൃതിയാണ്. എന്നാൽ മഴ വെള്ളത്തിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഏത് സമയം മഴയത്ത് കളിക്കുന്നവർക്കൊന്നും ജലദോഷവും വരുന്നില്ല. അപ്പൊ അത് അവൻ്റെ ജനിതക ഘടനയാണ്. അതുപോലെ തന്നെ ജലദോഷം, അങ്ങനെ പല രോഗങ്ങളും. അപ്പൊ ഈ ക്ഷയവും കുഷ്ഠവും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശരീരത്തിന്റെ ജനിതക ഘടനക്കും അതിൽ പങ്കുണ്ട്. നമ്മുടെ ജനിതക ഘടനയായിട്ടും എല്ലാം ബന്ധമുണ്ട്. എത്ര പെട്ടെന്ന് ഈ രോഗങ്ങൾ പിടിപെടുക എന്നുള്ളതെല്ലാം ജനിതകവും തന്നെയാണ്, ജനിതക ഘടനയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയ ക്ഷയം, കുഷ്ഠം, അപസ്മാരം ഇവ അത് ഇല്ലാതാക്കട്ടെ. അപ്പം ജനിതകമായ രോഗങ്ങളും ചില സമയങ്ങളിൽ ചില നക്ഷത്രങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങളിലെ നിൽപ്പിലൂടെ ആ സമയങ്ങളിൽ, അത് ഉദിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ആ രോഗങ്ങളെല്ലാം മാറും. ഡോക്ടർമാരും പറയുന്ന കേട്ടിട്ടുണ്ട്, ചില രോഗമെല്ലാം വരുമ്പോൾ അതല്ലേ കുറച്ച് ഒരു പ്രായം കഴിയുമ്പോൾ അത് മാറിക്കോളും, അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പം ഡോക്ടർമാർ മനസ്സിലാക്കുന്നുണ്ട്, ഒരു പ്രായം കഴിയുമ്പോൾ ഈ രോഗം പോകുന്നുണ്ട്. ആ പ്രായത്തിലുള്ളവർക്ക് വരില്ല എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല, ഒരു പ്രായത്തിലാണ് ചില രോഗങ്ങൾ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് കുറച്ച് വർഷം കഴിയുമ്പോൾ അതൊന്ന് മാറിക്കൊള്ളുന്നു. അത് എന്നാൽ 20 വയസ്സിന് ശേഷം 20 വയസ്സായപ്പോൾ മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കാണ് 20 വയസ്സ്. അതുകൊണ്ട് 20 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ രോഗം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ചില കാലഘട്ടത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? ആ ഗ്രഹങ്ങളുടെ, ആ വ്യക്തിയുടെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനത്തിൻ്റെ ആ പ്രത്യേകത അനുസരിച്ചാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല. അപ്പൊ കാലവുമായിട്ട് ചില രോഗങ്ങൾക്ക് ബന്ധമുണ്ട്. രോഗകാരണങ്ങളെയും അതില്ലാതാക്കും. അപ്പൊ രോഗത്തിനുള്ള രോഗത്തെ എല്ലാം ഇല്ലാതാക്കുന്ന, രോഗമില്ലാതെന്ന് എന്തുകൊണ്ട്? അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് കാരണം? ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ്. അപ്പൊ ഈ രോഗങ്ങളെല്ലാം ജനിതകവുമാണ്. ജനിതകം നമ്മളെ ജാതകം എടുക്കുമ്പോൾ തന്നെ ജനിച്ച സമയവും ടൈമും ദേശവും
ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വെച്ചിട്ടാണല്ലോ ഇരുന്നത്. അതല്ലേ ആ കുട്ടിയുടെ ജനിതക ഘടനയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്ക് ആ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ആ സ്ഥിതിയാകാം, അത്തരം രോഗങ്ങളെയാണ് എന്ത് പറയുന്നത്, അഭിബാധ എന്ന് പറയുന്നത്. മാറാരോഗങ്ങൾ ഈ രാത്രിയിൽ നശിപ്പിക്കപ്പെടട്ടെ. അപ്പൊ ഇത്തരം സമയങ്ങളിൽ രാത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരം ആ പ്രത്യേക സമയങ്ങളിൽ മാറാരോഗങ്ങൾ പോലും മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രോഗങ്ങളെ സൂര്യൻ ശമിപ്പിക്കട്ടെ. അപ്പൊ കാലവുമായിട്ട്, സൂര്യൻ എന്ന് പറയുമ്പോൾ കാലചക്രം, കാലവുമായിട്ടും അതിന് ബന്ധമുണ്ട്. ഈ രോഗങ്ങളെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജ്യോതിഷവുമായിട്ട് അതിന് ബന്ധമുണ്ട്, ഗ്രഹങ്ങളുമായിട്ടും ബന്ധമുണ്ട്. അപസ്മാര രോഗം ഉണ്ടാക്കുന്ന പിശാചിനെ നീ അകന്നു, പിശാച് അകന്നു പോകട്ടെ. അപ്പം പിശാചി രോഗം എന്നതും ഇവിടെ പറയുകയാണ്. അപസ്മാര രോഗം ഉണ്ടാക്കുന്ന പിശാച്, പിശാചി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഒരു പ്രത്യേക നീചം ഭവിച്ച് നിൽക്കുമ്പോഴാണ് ജ്യോതിഷം പറയുന്നത് പിശാചുവാദി ഉണ്ട്. ഗ്രഹങ്ങൾ അവിടെ ജ്യോതിഷ ജ്യോത്സ്യം ജ്യോത്സ്യർ പറയുന്നത് വേറെ ഒന്ന് പിശാചിനെ നോക്കിയിട്ടല്ല, ഒരു ഗ്രഹം നീചം ഭവിച്ച് ഒരു രാശിയിൽ വളരെ മോശമായി നീചമായിട്ട് നിൽക്കുമ്പോൾ ആ ഗ്രഹത്തെ അത് പിശാചാണ് ആ ഗ്രഹം, അങ്ങനെ നിൽക്കുന്ന ഗ്രഹം അതാണ് ആ രോഗിയിൽ പറയുന്നത് പിശാചു ബാധ എന്ന്. യഥാർത്ഥത്തിൽ ഈ നീചം ഭവിച്ച ഗ്രഹമാണ് പിശാചു. ആ നിലയിലുള്ള ആ ഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് പിശാചെന്ന് പറയുന്നത്. അതാണ് പിശാചെന്ന രോഗലക്ഷണം നമ്മളിൽ. ആ പിശാചാണ് നമ്മളിൽ എന്ത് രോഗം ഉണ്ടാക്കുന്നത്, അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് പറയണോ, അപ്പൊ കാലമാണതിനെ ശമിപ്പിക്കുക. ചില രോഗങ്ങൾ, ഈ അപസ്മാരം പോലെയുള്ളത്, കാലമാണ് മാറ്റുന്നത്. എല്ലാ സമയത്തും അത് ഉണ്ടാവില്ല. ഈ അപസ്മാരം ഒരു പ്രായം കഴിയുമ്പോൾ കിട്ടുമോ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. സൂര്യനല്ലാണ് ഇത് മാറ്റേണ്ടത്, ഒരു കാലം കഴിയുമ്പോൾ അതൊന്ന് മാറിപ്പോകും. പക്ഷെ അത് മാറിക്കൊടുക്കാൻ, മാറണ്ടെങ്കിൽ എന്തും കൊടുക്കണം, അതിൻ്റെ കൂട്ടത്തിലെ മരുന്നും കൂടിയും കൊടുക്കണം. അപ്പൊ ഇത്തരം രോഗങ്ങൾ മരുന്ന് മാത്രം കൊടുത്താൽ മാറാൻ പോകുന്നില്ല, സൂര്യനും ഗ്രഹങ്ങളും മാറി നല്ല, അതായത് നല്ല സമയം വരുമ്പോൾ അതങ്ങ് പോയിപ്പോകും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ എന്ത് വേണം, ഔഷധികൾ ഈ രോഗങ്ങളെ ശമിപ്പിക്കട്ടെ. ഔഷധികളും കൊടുക്കണം. രോഗം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ വീര്യം കുറയാൻ വേണ്ടിയിട്ട് ഔഷധികൾ കൊടുക്കണം. പക്ഷെ രോഗം വിട്ടുമാറില്ല. രോഗം വിട്ടുമാറണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളും കൂടി മാറിയേ. ഇതൊന്നും അലോപ്പതി ശാസ്ത്രത്തിന് മനസ്സിലാത്ത കാര്യങ്ങളാണ്. ആയുർവേദ ഡോക്ടർമാർ, പണ്ടുള്ള ആയുർവേദ ഡോക്ടർമാർ, വൈദ്യന്മാർ ജ്യോതിഷം പഠിച്ചവരാണ്. അവർ ഒരു രോഗി വരുമ്പോൾ തന്നെ ആ ഗ്രഹങ്ങളുടെ സ്ഥിര കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവരുടെ രോഗലക്ഷണം നിർണയിക്കാൻ കഴിവുള്ളവരായിരുന്നു. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ജ്യോതിഷയെല്ലാം പറ്റും, എല്ലാം മരുന്ന് കൊണ്ട് അന്ന് കാച്ചി കൊടുത്താൽ മതി, എല്ലാം ശരിയായിക്കോളെന്നും പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ എന്തു വേണം, ഈ ഗ്രഹങ്ങളെയും ജ്യോതിഷത്തെയും പറ്റി മനസ്സിലാക്കിയതിൻ്റെ ശേഷം വേണം ഡോക്ടർമാർ ചികിത്സക്കിറങ്ങാൻ. വെറുതെ മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല പല രോഗങ്ങളും. ഈ അപസ്മാര രോഗമൊന്നും മരുന്ന് കൊണ്ട് അതിൻ്റെ തീവ്രത കുറക്കാമെന്നല്ലാതെ മാറുന്നതിന് അതിൻ്റേതായ ഗ്രഹങ്ങളിലുള്ള മാറ്റങ്ങൾ, ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴത് രോഗങ്ങൾ എന്താണ് ശമിപ്പിക്കുക. അപ്പൊ ഔഷധികൾ ഈ രോഗങ്ങളെ ശമിപ്പിക്കട്ടെ. അപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നാണ് അർജുന വൃക്ഷത്തിൻ്റെ തണ്ടിൽ നിന്നും കിട്ടുന്ന യവനത വിട്ടും, അതിൻ്റെ തണ്ടിൽ നിന്ന് കിട്ടുന്ന നീരായിരിക്കാം. എങ്ങനെയാക്കണം എന്നെല്ലാം വൈദ്യന്മാർ പറയേണ്ടതാണ്. എള്ളിൻ പൂക്കുലയും, അപ്പൊ അർജുന വൃക്ഷത്തിൻ്റെ തണ്ടിൽ നിന്നും കിട്ടുന്ന ഈ സംഗതിയും എള്ളിൻ പൂക്കുലയും ചേർമിത്തു നിർമ്മിച്ച മണി. ഇവിടെ മണി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ മണിയാണ് നിന്ന് രത്നം, വിശാലുപാതയ്ക്ക് ഇന്ന രക്തം കിട്ടിയാൽ മതി. ഇവിടെ മണി എന്ന് പറയുമ്പോൾ അത് ഉരുട്ടിയിട്ട് ഗുളികയാക്കുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മരുന്നിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം മണി എന്ന് പറയുമ്പോൾ ഗുളിക രൂപത്തിലുള്ള ഈ ഇതാണോ
എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അർജുന വൃക്ഷത്തിൻ്റെ തണ്ടിൽ നിന്നും കിട്ടുന്ന യവനത്തവിട്ടും എള്ളിൻ പൂമ്പുലയും ചേർത്ത് നിർമ്മിച്ച മണി നിന്റെ രോഗത്തെ ശമിപ്പിക്കട്ടെ. ഏത് രോഗം? ക്ഷയം മാറ്റും, കുഷ്ഠം മാറ്റും, അവസ്മാരം മാറ്റും. ഈ അപ്പോൾ ഈ മൂന്ന് മരുന്നുകളും മാറ്റാൻ, അല്ല ഈ രോഗങ്ങൾ മാറ്റാൻ ഈ മരുന്നിന് കഴിവുണ്ട്. പക്ഷെ അപ്പോൾ എപ്പോഴാണ് മാറുക? അതിൻ്റെ സമയത്തുമ്പോൾ മാറിക്കോളും. അതിൻ്റെ കൂട്ടത്തിൽ മരുന്നും കൊടുക്കണം, ഇതുമെല്ലാം കൊടുക്കണം. മാറാരോഗങ്ങൾ ഇല്ലാതാകട്ടെ. അപ്പം ഇത്തരം മാറാരോഗങ്ങൾ, ജനിതകമായ രോഗങ്ങൾ പോലും ഇല്ലാതാകട്ടെ എന്ന് പറയുകയാണ്. ഇല്ലാതാവുന്ന ഉറപ്പിച്ചും പറയാം. അതിൻ്റെ സമയത്തും കുഴയെ മാറുകയുള്ളൂ. ഈ രോഗങ്ങൾ ഇല്ലാതാക്കുന്ന കാളകളോടുകൂടിയ കലപ്പയെയും അതിൻ്റെ മധ്യഭാഗങ്ങളെയും നമസ്കരിക്കുന്നു. അപ്പം ഈ ചെടികളെ കൃഷി ചെയ്യുന്ന ഉപകരണങ്ങളെയും എന്ത് ചെയ്യുകയാണ്? നമസ്കരിക്കുകയാണ്. അതായത് ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണം. കലപ്പകളും അതിൻ്റെ മറ്റ് ഭാഗങ്ങളും എല്ലാം വേണം. എന്ത് ചെയ്യുകയാണ്? ഞാൻ നമസ്കരിക്കുകയാണ്. പിന്നെ ആരെയാണ് നമസ്കരിക്കുന്നത്? മണ്ണ് മാറ്റി ഉപേക്ഷിക്കപ്പെട്ട കുഴികൾക്കും നമസ്കാരം. അപ്പം ഇതെല്ലാം മണ്ണ് മാറ്റിയിട്ട് മണ്ണ് കൂട്ടിയിട്ടാണോ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. ഏതാണ് അർജുന വൃക്ഷവും എള്ളിയും പൂക്കൂലിയെല്ലാം ആ ചെടികളെല്ലാം എങ്ങനെയാണ് നടന്നതെന്ന്? അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് കലപ്പയെടുത്തിട്ട് എന്ത് ചെയ്യും, മണ്ണ് മാറ്റിയിട്ടെല്ലാം ഈ ചെടി എങ്ങനെയല്ലോ നട്ടു വെക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ നമ്മളിപ്പോൾ എല്ലാം കയറി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് മണ്ണ് മാറ്റി ഉപേക്ഷിക്കുക. അപ്പം കലപ്പക്ക് പറഞ്ഞു, കാളപ്പം പറഞ്ഞു. അപ്പം കാളയും കലപ്പയിലും ഉപയോഗിച്ചിട്ടാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. അപ്പം അതിനെ മണ്ണ് മാറ്റിയിട്ടെല്ലാം കുഴിയെല്ലാം എടുത്തിട്ടാണ് നടുന്നത്. അപ്പം കുഴിക്ക്, അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കുഴിക്കും നമസ്കാരം പറയുകയാണ്. പിന്നെന്തെന്ന്? നിലം പൊത്താറായ ശൂന്യ ഗ്രഹങ്ങൾക്കും നമസ്കാരം. അപ്പോഴേതാണ് പഴയ ആൾക്കാർ ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം വേദങ്ങളിലാണ് ഉള്ളത്. അവരാണിതെല്ലാം കൃഷി ചെയ്തിട്ട് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പൂർവികർ സംഭവം നൽകിയ പൂർവികരിലൂടെ വന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം അവർക്കും ആ ഗ്രഹങ്ങൾക്കും അവിടെ താമസിച്ചിട്ടാണ് ഇതെല്ലാം ഇവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇതെല്ലാം അവർക്കും നമസ്കാരം പറയുകയാണ്. അവരിലൊക്കെയാണല്ലോ ഇത് കൈമാറി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥർക്കും നമസ്കാരം. മാരാരോഗങ്ങൾ ഇല്ലാതാക്കുന്ന ഔഷധങ്ങൾ നിന്റെ രോഗത്തെ ശമിപ്പിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അഥർവവേദത്തിലേക്ക് കടന്നു പോകുമ്പോൾ പല മരുന്നുകളും നമ്മൾ യഥാർത്ഥത്തിൽ മെഡിസിന് പഠിക്കുക, ആയുർവേദം പഠിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും തന്നെ തോന്നുന്നുണ്ടാവും നമ്മൾ ആയുർവേദം പഠിക്കാൻ തുടങ്ങിയത്. കാരണം വരുന്ന കാര്യങ്ങളെല്ലാം ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ഈ അഥർവവേദത്തിൽ എന്തെല്ലാം ഉള്ളത്? ആയുർവേദമുണ്ട്, അതിനുള്ള മറ്റ് എഞ്ചിനീയറിംഗ് വിഷയങ്ങളെല്ലാം വരും. ഇതിൻ്റെ അത് വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട എല്ലാം വരും. അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. അതിലെ ടെക്നോളജിയിലാണല്ലോ എഞ്ചിനീയറിങ് മെഡിസിന് എല്ലാം വരുന്നത്. അപ്പോൾ പല വിഷയങ്ങളും വരും. അപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നത് എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആയുർവേദ ഡോക്ടർമാർ കോളേജിലിരുന്ന് പഠിക്കുന്ന വിഷയങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അവർ ഇതൊന്നും പഠിക്കുമെന്ന് ചോദിച്ചാൽ അഥർവവേദം എടുത്ത് അവർ പഠിക്കുന്നില്ല. അവർ പഠിക്കുന്നത് പിൽക്കാലത്ത് ആരെല്ലോ കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് ചരകനും ആരെല്ലോ എഴുതി വെച്ച പുസ്തകങ്ങൾ എടുത്തിട്ട് അവർക്കറിയുന്ന വെച്ചാൽ അവർ എഴുതി വിട്ടു. അവർ അഥർവവേദം റെഫർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ അതിൻ്റെ അപ്പുറത്തെ അടിസ്ഥാന പുസ്തകത്തിലേക്ക് കയറിയിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമുക്കും കുറേ ആയുർവേദം ഈ കൂട്ടത്തിൽ പഠിക്കാം.